കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി ഒന്ന് ശമുവേലിന്റെ പുസ്തകം 25-ാം അധ്യായം. ശമുവേലിന്റെ പുസ്തകമാണ് പ്രഭാതത്തിൽ നാം ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. 25-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള ഒന്ന് ശമുവേലിന്റെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ നമുക്ക് വേണ്ടി വായിക്കാം. അവനുള്ള സകലത്തിനും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോടെ വെച്ചാൽ ദൈവം ദാവീദിൻ്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികം ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനെ, കുറ്റം എൻ്റെ മേലിരിക്കട്ടെ. അടിയനൊന്ന് ബോധിപ്പിച്ചുകൊള്ളട്ടെ. അടിയൻ്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ. അവൻ തൻ്റെ പേർ പോലെ തന്നെ ആകുന്നു. നാബാൽ എന്നല്ലോ അവൻ്റെ പേർ. ഭോഷത്വം അത്രേ അവൻ്റെ പക്കലുള്ളത്. അടിയനോ യജമാനനയച്ച ബാല്യക്കാരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനെ, യഹോവയാണ് നിന്നാണ് രക്തപാതവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം യഹോവ നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാനെ ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെ ആകട്ടെ. ഇപ്പോൾ യജമാൻ്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാൻ്റെ പരിചാരകരായ ബാല്യക്കാർക്കിരിക്കട്ടെ. അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ. യഹോവ യജമാന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ യുദ്ധങ്ങളെയല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ നിന്നെ പിന്തുടർന്ന് നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാൻ്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിന്റെ ശത്രുക്കളുടെ പ്രാണങ്ങളെയോ അവൻ കരുണയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞുകളയും. എന്നാൽ യഹോവ യജമാനു വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ച് തന്ന് നിന്നെ ഇസ്രായേലിനെ പ്രഭുവാക്കി വയ്ക്കുമ്പോൾ അകാരണമായി രക്തം ചിന്തുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തുപോയി എന്നുള്ള ചഞ്ചലവും മനോവിധയും യജമാനു ഉണ്ടാകുകയില്ല. എന്നാൽ യഹോവ യജമാന് നന്മ ചെയ്യുമ്പോൾ അടിയനെയും ഓർത്തുകൊള്ളണമേ. ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സ്തുത്യം. രക്തപാതവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റ് വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്കും പുരുഷപ്രജയൊന്നും നാബാലിന് ശേഷിക്കുകയില്ലായിരുന്നു. പിന്നെ അവൾ കൊണ്ടുവന്ന ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോക. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബീഗയിൽ നാബാലിൻ്റെ അടുക്കലെത്തിയപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിൻ്റെ ഹൃദയം ആനന്ദത്തിലായി. അവന് നന്നാ ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. എന്നാൽ രാവിലെ നാബാലിൻ്റെ വീഞ്ഞിറങ്ങിയ ശേഷം അവൻ്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവൻ്റെ ഹൃദയം ഉള്ളിൽ നിർജീവമായി. അവൻ കല്ലിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം യഹോവ നാബാലിനെ ദണ്ഡിപ്പിച്ചു. അവൻ മരിച്ചുപോയി. നാബാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തൻ്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത യഹോവയ്ക്ക് സ്തോത്രം. നാബാലിൻ്റെ ദുഷ്ടത യഹോവ അവൻ്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീഗലിനെ തനിക്ക് ഭാര്യയായി പരിഗ്രഹിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാൻ ആളയച്ചു. ദാവീദിൻ്റെ ഭൃത്യന്മാർ കർമ്മേലിൽ അബീഗലിൻ്റെ അടുക്കൽ ചെന്ന് അവളോട്, നീ ദാവീദിന് ഭാര്യയായി തീരുവാൻ നിന്നെ കൊണ്ടു ചെല്ലേണ്ടതിന് ഞങ്ങളെ അവൻ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം വരെ തലകുനിച്ചു. ഇതാ അടിയൻ യജമാൻ്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. ഉടനെ അബീഗയിൽ എഴുന്നേറ്റ് തൻ്റെ പരിചാരികളായ 5 ബാല്യക്കരുത്തികളുമായി കഴുതപ്പുറത്ത് കയറി ദാവീദിൻ്റെ ദൂതന്മാരോട് കൂടെ ചെന്ന് അവന് ഭാര്യയായി തീർന്നു. ഇസ്രായേലിൽ നിന്ന് ദാവീദ് അഹീനോവിനെയും കൊണ്ടുവന്നു. അവർ ഇരുവരും അവൻ്റെ ഭാര്യമാരായി തീർന്നു. ശൗലോ തൻ്റെ മകളും ദാവീദിൻ്റെ ഭാര്യയുമായിരുന്ന മീഗലിനെ ഗലീമിനായ ലായിശിൻ്റെ മകൻ ഫൽത്തിക്ക് കൊടുത്തിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധമായ പാദപീഠത്തിൽ തിരുവചനത്തിൻ്റെ ചുറ്റാകെ ഇരിക്കുവാൻ ദൈവം ഒരവസരം കൂടെ, ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നല്ലോ. അതോ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം. ഇന്നലെ ഭൂമിയിൽ പാർത്തിരുന്ന എത്രയോ പേർ
ഈ ലോകം വിട്ടുപോയി. എന്നാലോ നമുക്കൊരു നാൾ കൂടെ കർത്താവിനെ സ്തുതിക്കുവാനും വചനം ചിന്തിക്കുവാനും ഒക്കെ ദൈവം തന്ന അവസരനായി സ്തോത്രം കർത്താദാസനായി പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് തിരുസന്ധിയിലായിരിക്കാം. നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് 25-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലാണ്. അവിടെ നാം കാണുകയാണ് ദാവീദിൻ്റെ ആ ഒരു ഓട്ടക്കത്തിൻ്റെ പേടിച്ച് ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ താൻ പാർക്കുമ്പോൾ അവിടെ നടന്ന കർമ്മയിൽ വ്യാപാരമുള്ള ഒരു മനുഷ്യൻ, അവന് കാലബ് വർഗത്തിൽപ്പെട്ടവനായിരുന്നു. എൻ്റെ പേരിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്താണ് ആ മനുഷ്യൻ്റെ പേര്? രണ്ട് പേര് അല്ലേ, ഭാര്യയും ഭർത്താവിൻ്റെയും പേരുകൾ നമ്മളവിടെ കാണുന്നു. അവൻ്റെ പേര് നാബാൽ എന്നാണ്. അത് ഒരു മൂഢൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ്. എന്നാൽ അവൻ്റെ ഭാര്യയ്ക്ക് അബീഗയിൽ എന്ന് പേര്. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും അവനും നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. രണ്ട് ചേരുംപടി ചേരാത്തത് ഒരുമിക്കുകയാണ്, കോംപ്ലിമെൻറ്റിങ് ആണ്. പക്ഷേ ഇവിടെയൊക്കെ ആ കോംപ്ലിമെൻറ്റിങ് നേച്ചറിൻ്റെ ഗുണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിഷ്ഠൂരനായ മൂഢനായ ഒരു നാബാൽ, അവന് ധനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവൻ മൂഢനും നിഷ്ഠൂരനും ഒക്കെ ആയിരുന്നു. എന്നാൽ അവൾ വിവേകമുള്ളവളും സുന്ദരിയുമായിരുന്നു. സൗന്ദര്യവും വിവേകം കൂടെ സാധാരണ ഒത്തുകൂടുമോ എന്നൊക്കെ ഉള്ളതൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും രണ്ടും ഒരുമിച്ച് കൂടിയ ജ്ഞാനിയായ ഒരു സഹോദരി അബിഗയിൽ, ഒരു സ്ത്രീ രക്തം കണ്ട കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വിവേകമുള്ളൊരു സ്ത്രീ, ജ്ഞാനമുള്ളൊരു സ്ത്രീ. നമുക്കറിയാം, ഇന്നലെ നമ്മൾ ചിന്തിച്ച് ദാവീദ് തുടർന്ന് പോയപ്പോഴൊക്കെ ഭക്ഷണമൊന്നും കൊടുക്കാതിരിക്കാതെ നിന്ദിച്ച് വിട്ട ആ മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ദാവീദിനെ ആ ഒരു ഗൗരവത്തോടെ ആ കാര്യം കണ്ടിട്ട് ഒരു വലിയ ആക്ഷൻ പ്ലാൻ ചെയ്ത് പ്രഭാതത്തിൽ അവിടെയുള്ള പുരുഷപ്രജയെല്ലാം നശിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു കാലം. ഇതറിഞ്ഞിട്ട് അബീഗയിൽ വിവേകമുള്ള സ്ത്രീ, അവിടെ ഒരു പ്രത്യേക കാര്യം എഴുതിയിട്ടുണ്ട് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. അതിൻ്റെ 17-ാം വാക്യത്തിൻ്റെ അവസാന വാക്യത്തെ കാണുന്നു. 18, അവനോ ദുസ്വഭാവിയായതുകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂടാ, ഒന്നും മിണ്ടാൻ സമ്മതിക്കത്തില്ല. ദുസ്വഭാവി ആയതുകൊണ്ട് അവനോട് ആർക്കും ഒന്നും മിണ്ടിക്കൂട. മുമ്പോട്ട് പോകുമ്പോൾ കാണുകയാണ് അബിഗയിൽ എഴുന്നേറ്റിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഭക്ഷണമൊക്കെ ആയിട്ട് ഈ വിവരം പറഞ്ഞിട്ട് മുമ്പിൽ പോവുകയാണ്. അവൾ ദാവീദിനെ കണ്ടപ്പോൾ, 23 മുതലുള്ള വാക്യങ്ങൾ, അവൾ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്നിറങ്ങി ദാവീദിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞത്, യജമാനെ കുറ്റം എൻ്റെ മേൻ ഇരിക്കട്ടെ, അടിയനൊന്നും ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയൻ്റെ വാക്കുകളെ കേൾക്കണമേ. ഒരു കുടുംബത്തിന് വേണ്ടി, ദുസ്വഭാവിയെയും നിഷ്ഠൂരനും മൂഢനുമായ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഇങ്ങനെ വന്നിട്ട്, ഭർത്താവിനും കുടുംബത്തിന് വേണ്ടി ഒരമ്മ ഇങ്ങനെ ജീവന് വേണ്ടി യാചിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എപ്പോഴും ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാണ്. സ്കൂളിൽ പോകുന്ന കുഞ്ഞ് പഠിക്കാതിരിക്കുമ്പോൾ അവനെ പറഞ്ഞു വിടണമെന്ന് പറയുമ്പോൾ, അവനവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോൾ സോറി പറയാൻ പോകുന്നത് എപ്പോഴും ആരായിരിക്കും? അമ്മയായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഒരു മാതൃത്വത്തിൻ്റെയും വിവേകമതിയായ ഭാര്യയുടെയും പ്രതീകം. ഭർത്താവിനൊക്കെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് വരണമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കാതെ ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് ദാവീദിനോട് സംസാരിക്കുകയാണ്. യജമാനൻ ഗണ്യമാക്കരുത്. അതെ, തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥകൾ മറച്ചു വെക്കാതെ തന്നെ പറയുകയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു കുഴപ്പമൊക്കെ ഉള്ളതാണ് ഭർത്താവ്, പക്ഷേ എന്നെ ഓർത്ത് ഗണ്യമാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ കാഴ്ച യജമാനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നത് വളരെ നല്ല വാക്കുകളാണ്. 28-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ, യഹോവ യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവ യജമാനന് വേണ്ടി സ്ഥിരമായൊരു ഭവനം പണിയും. യഹോവയുടെ ഒരു പ്രവചന ശബ്ദം പോലെ അല്ല ചെയ്യുക. ദാവീദ് ഇങ്ങനെ അലഞ്ഞു കിടക്കുന്നൊക്കെ ഒരു കാലം, പക്ഷേ ഈ വിവേകമതിയായ അബീഗയിൽ പറയുകയാണ്, യഹോവ അങ്ങയ്ക്ക് വേണ്ടി സ്ഥിരമായ ഒരു ഭവനം പണിയും. അലയുന്ന ഒരു മനുഷ്യന് ആ വാക്കൊക്കെ ഭയങ്കര ആശ്വാസമാണ്. ഈ പ്രതികാരത്തെയും ദേഷ്യത്തെയും ഒക്കെ ശമിപ്പിക്കുന്ന സമാധാനത്തിൻ്റെ വാക്കുകൾ ഈ അബീഗയിൽ പറയുക. അലയുന്ന ഒരു മനുഷ്യനാണ് ദാവീദ്. കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ അലയുകയാണ്. അലയുന്ന ഒരു സമയത്താണ് വിശപ്പിന് വേണ്ടി ഇവിടെ ചെല്ലുക. വിശപ്പിന് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത് ഒരു ധാർമ്മികമായ നിലപാടാണ്. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അഗതിക്കൊക്കെ ഭക്ഷണം കൊടുക്കണം, അലയുന്നവനെ ചേർക്കണം. പക്ഷെ അതെല്ലാം ഈ നാബാല്
തൃണവൽക്കരിച്ചുകൊണ്ട് അതിനെയെല്ലാം കാറ്റിപ്പറത്തുമ്പോൾ ഈ വിവേകമതിയായ ബുദ്ധിമതിയായ അബിഗയിലെ ഭർത്താവിനും വീട്ടുകാർക്കും വേണ്ടി ദാവീദിനോട് പ്ലീഡ് ചെയ്യുകയാണ്, ദാവീദിനോട് അപേക്ഷിക്കുകയാണ്. അപേക്ഷിക്കുമ്പോൾ പറയുന്നൊരു വാക്ക്, യഹോവ നിനക്ക് സ്ഥിരമായ ഒരു ഭവനം പണി. യഹോവയുടെ യുദ്ധങ്ങളെ അല്ലയോ യജമാനൻ നടത്തുന്നത്. ആഷ്കാലത്ത് ഒരിക്കലും നിന്നിൽ ദോഷം കാണുകയില്ല. യജമാനൻ്റെ യുദ്ധങ്ങളാണ് അങ്ങ് നടത്തുക. നമ്മൾ ഈ വേദവസ്തുതി വായിക്കുന്ന ഒരു ഇപ്പം ഒരു യുദ്ധത്തിന് വേണ്ടി അഥവാ ശൗലിൻ്റെ ഒരു യുദ്ധത്തെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ അലയുമ്പോഴും പറയുകയാണ്, ഇതെല്ലാം യജമാനൻ യഹോവയ്ക്ക് വേണ്ടിയാണ് ചെയ്യുക. അതുകൊണ്ട് ആയുഷ്കാലത്ത് ഒരിക്കലും അങ്ങേക്ക് ദോഷം ഇരിക്കില്ല. 29-ാം വാക്യം എല്ലാവരും നോക്കിക്കുക. മനുഷ്യൻ നിന്നെ പിന്തുടർന്നു നിനക്ക് ജീവഹാനി വരുത്തുവാൻ എഴുന്നേറ്റാലും യജമാനന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ഇത് രാവിലെ ഈ പ്രഭാതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പറയാം. നമ്മുടെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. യഹോവയുടെ നിന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കല് ജീവഭാണ്ഡത്തില് കെട്ടപ്പെട്ടിരിക്കുക. നിന്റെ പ്രാണൻ നിന്റെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തില് കെട്ടപ്പെട്ടിരിക്കും. നമുക്ക് ഈ പ്രഭാതത്തിലെ ബാക്കിയൊന്നും പറയാം. നമ്മുടെ പ്രാണന് നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തില് കെട്ടപ്പെട്ടിരിക്കും. നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. അവിടുത്തെ ജീവഭണ്ഡാരത്തിൽ അത് കെട്ടപ്പെട്ടിരിക്കുക. ആ വിശ്വാസമുള്ളവരൊക്കെ ഈ പ്രഭാതത്തിലൊന്ന് സ്തോത്രം ചെയ്യും. രാവിലെയൊക്കെ നമ്മൾ ഇറങ്ങിപ്പോകും. രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിനെ പ്രധാനമുണ്ട്. ദൈവം, കാരണം നിത്യജീവൻ തരുന്നത് ദൈവമാണ്. ഇവിടെയും നിത്യതയിലുമുള്ള ജീവൻ അതും കർത്താവിനാലേ ലഭിക്കത്തുള്ളൂ. എങ്കിലും ഇന്ന് ആർക്കെങ്കിലുമൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പറയുന്നു, നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കയ്യിൽ ആ ഭണ്ഡാരത്തിൽ ഇങ്ങനെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവർ ഒരു പക്ഷേ ബയോപ്സിക്ക് രാവിലെ പോകുന്നവർ കാണാം, രാവിലെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ കാണാം, ഇന്ന് റിസൾട്ട് മേടിക്കുന്നവർ കാണാം. നിന്റെ പ്രാണൻ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കും. സന്തോഷമുള്ളവരൊക്കെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാണൻ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുക. ഞാൻ രാവിലെ ഈ വാക്ക് ഇങ്ങനെ ഒന്ന് ധ്യാനിച്ചപ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷത്തോടെ, ദൈവമേ എൻ്റെ പ്രാണൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രാണൻ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാണൻ യഹോവയുടെ പക്കലാണ് ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നിൻ്റെ ശത്രുക്കളെ അവൻ കവണയുടെ തടത്തിൽ നിന്ന പോലെ എറിഞ്ഞു കളയും. ഈ ഒരു വാക്കൊക്കെ പറയുമ്പോൾ അത് ദാവീദിന് മനസ്സിലാകും. കാരണം കവണയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലാണ് ഇങ്ങനെ അലയുക. ഈ കൊലിയത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കവണയുടെ തടത്തിൽ എന്ന പോലെ നിന്റെ ശത്രുക്കളെ ഞാൻ എന്ത് ചെയ്ത് കളയും, എറിഞ്ഞു കളയും. എന്നിട്ട് അകാരണമായി രക്തപാതകവും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു എന്നുള്ള ചഞ്ചല്യവും മനോവ്യഥയും യജമാനന് ഉണ്ടാകില്ല. ചെറുക്കൊക്കെ നമുക്ക് എപ്പോഴും ഒരു കാര്യം ഓർക്കണം, അവിവേകത്തോടൊരു കാര്യം തിടുക്കത്തിലൊക്കെ ചെയ്തു പോയാൽ പിന്നെ അത് ജീവകാലത്ത് എന്നും നമുക്ക് ചാഞ്ചല്യവും മനോവ്യഥയും സമ്മാനിക്കും. അവിടെ വലിയ കാര്യം കൂടെ പറയുന്നുണ്ട്, യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തിപ്പോയി എന്നുള്ളൊരു കുറ്റബോധം പേര് നടക്കേണ്ട വരത്തില്ല. കാരണം പ്രതികാരം ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. യഹോവയുടെ യുദ്ധങ്ങളെ നയിക്കുന്ന അങ്ങേക്ക് നാളുകളിലൊരു ചാഞ്ചല്യവും മനോവ്യഥയും ഉണ്ടാകാതെ ഈ ഒരു കാര്യത്തിൽ നിന്ന് തടയുകയാണ്. പിന്നത്തേത് നമ്മൾ കാണുന്നുണ്ട്, നീയാണ് എന്നെ തടഞ്ഞെന്നൊക്കെ പറയുക. ചിലരെയൊക്കെ ഇങ്ങനെ ചില കുറ്റങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുക, അത് വിവേകമതിയായ ഒരു സ്ത്രീക്ക് കഴിയും. അയൽവക്കത്തെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ വാക്കത്തി എടുത്തുകൊണ്ട് പോകുന്ന അച്ചായനെ പിന്തിരിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയും. പോയി വെട്ടിയിട്ട് വന്ന് പറയുന്ന അമ്മമാരും ഉണ്ട്. മക്കളെ പിന്തിരിപ്പിക്കാൻ കഴിയും. അമ്മമാർക്ക് ഭയങ്കര കഴിവാ, കൃപയാ പിന്തിരിപ്പിക്കാൻ, തടയാൻ. ചില കർമ്മ നാളുകളിൽ ചാഞ്ചല്യവും മനോവ്യഥയും ഉണ്ടാകുന്ന ചില കാര്യങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള വിവേകം, അതൊക്കെ ഈ ദൈവം കനിഞ്ഞരുളി നമ്മുടെ അമ്മമാർക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ കൊടുക്കുക. എന്തിനാ? അവരെ തടയാൻ. നാളുകളിൽ ചാഞ്ചല്യമുണ്ടാക്കുന്ന മനോവ്യഥയുണ്ടാക്കുന്ന ചിലതിനും തടയാൻ ദൈവം തരുന്ന വിവേകം.
അതുകൊണ്ടാണ് മുമ്പോട്ട് പോകുമ്പോൾ 33-ാമത്തെ വാക്യത്തിൽ കാണുന്നത് നിന്റെ വിവേകം സ്തുത്യം സ്തുത്യവും. കാരണം രക്തപാതകവും സ്വന്തം കൈ പ്രതികാരം ചെയ്യുന്നവണ് എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, രണ്ട് നാളുകളിൽ ചാഞ്ചല്യവും മനോവേദനയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിലേക്കും പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പ്രാണൻ അവിടുത്തെ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ട്. എല്ലാവരും ചേർന്നെന്ന് പറഞ്ഞ് എൻ്റെ പ്രാണൻ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് എൻ്റെ പ്രാണൻ യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാളുകളിൽ ചാഞ്ചല്യവും മനോവേദനയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാതെ വണ്ണം എന്നെ തടയണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രഭാതത്തിൽ ദൈവവരങ്ങളൊന്ന് സമർപ്പിക്കാം. ഒന്ന്, ഉറപ്പ്; രണ്ട്, എന്നെ തടയണമേ. എല്ലാ അമ്മമാരും ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവനും ഒക്കെ ദോഷത്തിൻ്റെ ഒരു വശത്തേക്ക് പോകുമ്പോൾ അത് അറിയാനും അവരെ തടയാനുമുള്ള വിവേകത്തിൻ്റെ വാക്കുകൾ. അങ്ങനെയുള്ളവരെ നോക്കി പറയുക, നിൻ്റെ ജ്ഞാനം സ്തുത്യമാണ്. ജ്ഞാനമുള്ള സ്ത്രീ വീടൊക്കെ പണിയും. സത്യവാക്യത്തെ കാണുകയാണ്, ജ്ഞാനമുള്ള സ്ത്രീ വീട് പണി. അങ്ങനെ ഒരു അഭിജ്ഞയല്ലേ. സൗന്ദര്യമൊക്കെ മാത്രം പോരാ, വിവേകം കൂടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ആ ഞാനും വിവേകവും ഒക്കെ തന്ന് നമ്മളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ പ്രാണൻ അങ്ങയുടെ പക്കൽ, യഹോവയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാണൻ ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ. ആൻമരിയ 5 വയസ്സ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു മകൻ, ലിജുവിൻ്റെ മകളാണ്. ആ കുഞ്ഞിന് വളരെ പനിയാൽ ഭാരപ്പെട്ടിരിക്കുന്നു, പനി വളരെ കൂടുതലാണ്. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. പിതാവേ, ഞങ്ങൾ ആൻമരിയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ പനിയാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രാണൻ അങ്ങയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആൻമരിയെ ദൈവം സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഇന്ന് എവിടെയൊക്കെയോ കർത്താവ് അല്പം ഭയത്തോടെ ഡോക്ടർമാരെയൊക്കെ കാണാൻ പോകുന്നവർ, ബയോപ്സിക്ക് വേണ്ടി പോകുന്നവർ, ഓപ്പറേഷന് പോകുന്നവർ, ഇവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാണൻ അങ്ങയുടെ പക്കൽ ജീവഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഉറക്കുന്നു. അതുകൊണ്ട് ആ വിവേകം തരണമേ. ചില കാര്യങ്ങളൊന്ന് ചെല്ലെ തടയാനൊക്കെയുള്ള ജ്ഞാനാത്മാവിനാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.